മരണവും നിശ്ചയദാർഢ്യവും. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 51-ാമത്തെ വാക്യം. അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. ആരോഹണത്തിനുള്ള കാലം എന്ന് പറഞ്ഞാൽ സ്വർഗാരോഹണത്തിനുള്ള സമയമാണ് എന്ന് ഒറ്റ വായനയിൽ നമുക്ക് മനസ്സിലാകുകയില്ല. ലളിത തർജ്ജിമയിൽ നോക്കിയപ്പോൾ ആ വാക്യം ഇങ്ങനെയാണ്: തൻ്റെ സ്വർഗാരോഹണത്തിനുള്ള സമയം സമീപിച്ചപ്പോൾ യേശു നിശ്ചയദാർഢ്യത്തോടെ ജെറുസലേമിലേക്ക് യാത്രയായി. ആരോഹണം, സ്വർഗാരോഹണം എന്ന രണ്ട് പദം നാം ധ്യാനിച്ച് വരുമ്പോൾ മരണമെന്ന ഭയപ്പെടുത്തുന്ന വാക്ക് അതിനിടയിൽ വന്നു ചേരുന്നു. മരണം വഴിയാണ് ഉയർപ്പും സ്വർഗാരോഹണവും സംഭവിക്കേണ്ടത്. യേശു കർത്താവ് ഇതിനു മുമ്പ് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. 9:21-22 മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞതായി കാണുന്നു. വീണ്ടും 9:44-45 നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുവീൻ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല, അത് തിരിച്ചറിയാതെ വണ്ണം അവർക്ക് മറഞ്ഞിരുന്നു. ആ വാക്ക് സംബന്ധിച്ച് അവനോട് ചോദിപ്പാൻ അവർ ശങ്കിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ജെറുസലേമിൽ സംഭവിക്കാൻ പോകുന്ന കഠിനമായ പീഡനങ്ങളും ക്രൂശുമരണവും കർത്താവ് വളരെ മുന്നമേ കണ്ടിരുന്നു, അറിഞ്ഞിരുന്നു, പറഞ്ഞിരുന്നു. എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല അവൻ. പക്ഷേ അവൻ മനുഷ്യനായിരുന്നു, ദൈവം മനുഷ്യനായി അവതരിച്ചവൻ അത്രേ. അവൻ അവതരിച്ചത് മരിക്കാൻ വേണ്ടിയായിരുന്നു. അവനത് എപ്പോഴും കൺമുൻപിൽ കണ്ടിരുന്നു. ഇതുവരെ കണ്ടതിനേക്കാൾ അല്പം കൂടെ ദൂരെ കണ്ടുകൊണ്ടാണ് ഈ പ്രസ്താവന. ലൂക്കോസ് 9:22 പീഠാനുഭവങ്ങളും മരണവും ഉയർപ്പും പറയുന്നു. 44 മരണം, പീഡനം ഇവ പറയുന്നു. എന്നാൽ 51 മരണത്തിനും പീഡനത്തിനും മരണത്തിനും ഉയർപ്പിനും അപ്പുറത്ത് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ കാണുന്ന സ്വർഗാരോഹണം വരെ കർത്താവ് കാണുകയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇത്രത്തോളം ഉറപ്പുള്ള ഒരു വസ്തുതയാണ് മരണമെങ്കിൽ അതിനെ നമുക്ക് ധൈര്യത്തോടെ സമീപിക്കാൻ കഴിയേണ്ടതാണ്. അതിനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൻ നിശ്ചയദാർഢ്യത്തോടെ പോയി എന്ന് പറഞ്ഞത് സാദാ ബൈബിളിൽ മനസ്സുറപ്പിച്ചു എന്നാണ് കാണുന്നത്. എന്തിനു വേണ്ടി മനസ്സുറപ്പിച്ചു?
കഠിനമായ പരിഹാസവും നിന്ദയും ക്രൂരമായ പീഡനവും സഹിക്കുവാനും ഭാരമേറിയ മരക്കുരിശ് ചുമക്കുവാനും കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെടുവാനും അരിമത്ത യോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെടുവാനും മൂന്നാം നാൾ ഉയർക്കുവാനും 40 നാൾ കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്യുവാനും അവൻ മനസ്സ് ഉറപ്പിച്ചു. നമുക്ക് മനസ്സുറപ്പിക്കാൻ കർത്താവ് കൃപ തരട്ടെ.